നമസ്കാരം. എല്ലായ്പ്പോഴും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനാണ് പിണറായിക്കും നമ്മുടെ കേരള സർക്കാരിനും ചില കൊടികെട്ടിയ സഖാക്കൾക്കും താല്പര്യം. എന്നാൽ നടക്കുന്ന പല ചർച്ചകളും പരിഭവങ്ങളുമൊന്നും വർദ്ധിച്ച കോവിഡ് വ്യാപന സാഹചര്യത്തെ ലക്ഷ്യം വച്ചിട്ടല്ല, മറിച്ച് അതിൻ്റെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം മോദി വിരോധം തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന കോവിഡിനെ എങ്ങനെ ഒന്നിച്ചു നിന്ന് തടയാമെന്നതിന് പുല്ലുവിലയാണ് പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നടക്കുന്നത് മോദിക്കെതിരായ ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ ദുഷ്പ്രചരണങ്ങളിൽ നാം ഓർക്കേണ്ട ചിലതുണ്ട്. ലോക്ക്ഡൌൺ എന്ന ആവശ്യത്തെ പുച്ഛിച്ചു തള്ളി മതിയായ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശത്തെ അവഗണിച്ച് കേന്ദ്ര സർക്കാർ 8 ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കാൻ പണം അനുവദിച്ചതിൽ നിന്നും ഒരെണ്ണം മാത്രം പ്രവർത്തന സജ്ജമാക്കി ആവശ്യപ്പെട്ട ഓക്സിജൻ കേന്ദ്ര സർക്കാർ റെഡിയാക്കിയിട്ടും അത് കൊണ്ടുവരാനായി ഒരു ടാങ്കർ പോലും ഒരുക്കാതെ ദില്ലി ജനതയ്ക്ക് ശ്വാസം കിട്ടാതെയാക്കിയതിന്റെ പ്രധാന ഉത്തരവാദി അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ്. ദീർഘവീക്ഷണക്കാരനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി 3.3 കോടി ജനങ്ങൾക്ക് മാസ് വാക്സിനേഷൻ നടത്തിയതിൽ അഭിമാന പുളകിതരാകുന്നവർക്ക് എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സൗജന്യമായി ഏറ്റവും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വാക്സിനേഷൻ നടത്തിയ നരേന്ദ്രമോദിയെ ഓർത്ത് അഭിമാനം തോന്നാത്തത്? ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇവയ്ക്കെല്ലാം മോദി വിരോധം മാത്രമാണ് എന്ന് തന്നെയാണ്. കേരളം ഓക്സിജൻ സർപ്ലസ് സംസ്ഥാനമായതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയന് നൽകാൻ ഓടി നടക്കുകയാണ് പല സഖാക്കളും. എന്നാൽ എന്തുകൊണ്ടാണ് ഓക്സിജൻ കിട്ടാതെ ജനങ്ങൾ വലയുന്ന ദില്ലിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും വിമർശിക്കാതെ ഇവർ മോദിയെ മാത്രം തെറിവിളിക്കുന്നത്? കേരളത്തിന്റെ കുറഞ്ഞ മരണനിരക്കിന് കാരണം പിണറായി വിജയന്റെ ഭരണപാഠവുമാണെങ്കിൽ ദില്ലിയുടെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ ഉയർന്ന മരണനിരക്കിന് കാരണക്കാരൻ മോദി മാത്രമാകുന്നത് എങ്ങനെയാണെന്ന് കൂടി കേരള സർക്കാരും ഇവിടുത്തെ കൊടികെട്ടിയ സഖാക്കളുമൊന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഒരു ഡോസ് വാക്സിൻ പോലും സ്വന്തം ജനങ്ങൾക്കായി ഓർഡർ ചെയ്യാൻ തയ്യാറാകാതെ കൈയും നീട്ടിയിരിക്കുന്ന പിണറായി വിജയൻ ഈ നാടിന്റെ രക്ഷകനാകുന്ന സമയത്ത് 70 ലക്ഷം ഡോസ് വാക്സിൻ സൗജന്യമായി നൽകിയ നരേന്ദ്രമോദി ക്രൂരനും മരണത്തിന്റെ വ്യാപാരിയുമൊക്കെ മാറുന്നത് എങ്ങനെയാണ്? UKയും US ബംഗ്ലാദേശും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് വാക്സിൻ വാങ്ങിയെന്ന് പറഞ്ഞ് മോദിയെ തെറിവിളിക്കുന്നവർ എന്തുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ 150 രൂപയ്ക്ക് കോടിക്കണക്കിന് ഡോസിന്റെ ആദ്യ കരാർ നേടിയ മോദിയുടെ വിലപേശൽ ശേഷി കാണാതെ പോകുന്നത്? അവർക്ക് എങ്ങനെയാണ് ആദ്യ കരാർ $3 and $4 നേടിയ UKയും US ബംഗ്ലാദേശും ഒക്കെ $2 വിലയുറപ്പിച്ച് ഇന്ത്യയെക്കാൾ പ്രിയങ്കരമാകുന്നത്? എന്നാൽ ഇവയ്ക്കെല്ലാം ഉത്തരം ഒന്ന് തന്നെയാണ്: മോദി വിരോധം, അന്ധമായ മോദി വിരോധം. അവാർഡ് വാപ്പസിയും ബീഫ് ഫെസ്റ്റും CAA വിരുദ്ധ സമരവും ഇടനിലക്കാരുടെ വ്യാജ കാർഷിക സമരവും നോട്ട് നിരോധന കാലത്തെ സമരവും തുടങ്ങി ഇന്നുവരെ മോദിക്കെതിരെ പടച്ചുവിട്ട സകല കുതന്ത്രങ്ങളും 8 നിലയിൽ പൊട്ടിയതിൽ നൈരാശ്യം കൊണ്ട് മോദി വിരോധം ജീവിതവൃതമായി കണ്ട് അതിനായി സ്വന്തം വിവേചന ശേഷി പോലും വലിച്ചെറിഞ്ഞ പരാജിതന്റെ മാനസിക വിഭ്രാന്തി എന്നതിനപ്പുറം മറ്റൊന്നും ഇതിന് പിന്നിലില്ല എന്നതാണ് സത്യം. എന്നാൽ വിമർശനങ്ങൾ വിഷയാധിഷ്ഠിതമാകണം. അത് അന്ധമായി വ്യക്തിയധിഷ്ഠിതമാകുമ്പോൾ അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കുറ്റവും കുറവുമില്ലാത്ത മനുഷ്യർ ആരുമില്ല. അത് ചൂണ്ടിക്കാട്ടുക തന്നെ വേണം. അതിനായി അവരുടെ നേട്ടങ്ങളെ കണ്ടിൽ നിന്ന് നടിക്കുന്നതും മറ്റുള്ളവരുടെ കുറ്റങ്ങളെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതും നിഷേധാത്മക നിലപാടായതിനാൽ അതിനൊരിക്കലും സ്ഥിരതയുണ്ടാവില്ല. കാലചക്രം തന്നെ അതിനെ തകർത്തെറിയും. ഇനിയും ആ പാഠം തിരിച്ചറിയാത്തവർക്ക് വീണ്ടും ശ്രമിക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും വിജയം കാണില്ല. അതേസമയം രാജ്യത്ത് ആശുപത്രിയിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി 551 പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ കൂടി സ്ഥാപിക്കും. ഇതിനാവശ്യമായ തുക PM കെയർ ഫണ്ടിൽ നിന്നും നൽകും. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി പ്ലാന്റുകൾ രാജ്യത്ത് നിർമ്മിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികളുടെ കീഴിലാകും പ്ലാന്റുകളുടെ നിർമ്മാണം. ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതോടുകൂടി ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള ഓക്സിജൻ ലഭ്യതയിൽ ഓരോ ജില്ലയും സ്വയം പര്യാപ്തമാകും. കോവിഡ് രോഗികൾക്കും മറ്റ് ഓക്സിജൻ സഹായമുള്ള രോഗികൾക്കും ഓക്സിജൻ ഉറപ്പുവരുത്തും. മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദന പ്ലാന്റുകൾ അധികമായി സ്ഥാപിക്കുന്നതിനായി PM കെയേഴ്സ് ഫണ്ടിൽ നിന്ന് ഈ വർഷം ആദ്യം 201.58 കോടി രൂപ അനുവദിച്ചിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കാനുള്ള തുക ആദ്യമേ ലഭിച്ചിരുന്നതായി ആരോഗ്യമന്ത്രി KK ശൈലജയും വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.